പ്രിയ സഹോദരങ്ങൾ, ഏറ്റവും സ്നേഹത്തോടുകൂടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു. നോമ്പിൻ്റെ മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൂടുതൽ ദൈവോന്മുഖരായി ജീവിക്കുവാനായിട്ട് നമ്മുടെ ഈ നോമ്പിൻ്റെ ദിനം ഇടയാകട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്രയോ നോമ്പുകൾ നമ്മൾ കടന്നുപോയി, നോമ്പിൻ്റെ ദിനങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. എന്നാൽ എന്തുമാത്രം ഹൃദയ പരിവർത്തനം വരുത്തിയ ഒരു വ്യക്തിയായിട്ടാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, എനിക്കും നിനക്കും ദൈവം തന്നിരിക്കുന്നത് ഇന്ന് എന്നൊരു ദിവസമാണ് എങ്കിൽ, ഇന്ന് എന്ന ഈ ദിവസത്തിൽ എനിക്ക് എന്തുമാത്രം ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തെ ഇതാ എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനായി ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് വാത്സല്യത്തോടുകൂടെ ജീവിക്കുവാനായിട്ട്, സ്നേഹത്തോടുകൂടെ ജീവിക്കുവാനായിട്ട്, കരുണയോടുകൂടെ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്തിട്ട് ഇന്നേ ദിവസം നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കാം. സങ്കീർത്തനം 44 അധ്യായത്തിലെ 8 തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊള്ളുന്നു, അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ എന്നും നന്ദി പറയും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമത്തെ ഓർത്ത് അഭിമാനം കൊള്ളുന്ന, അവിടുത്തെ നാമത്തിന് നന്ദി പറയുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിന് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊണ്ടുകൊണ്ട് അവിടുത്തെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആ വചനത്തിന്, ദൈവത്തിൻ്റെ നാമത്തിന്, വചനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നോമ്പിൻ്റെ മറ്റൊരു ദിനം കൂടി ഫലസമുദായകമായി മാറുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അപരനെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിത പങ്കാളിയെ, മക്കളെ, ചിലപ്പോൾ എൻ്റെ ബിസിനസ്സിനെ, എൻ്റെ പഠനത്തെ, എൻ്റെ എല്ലാ വ്യാപാരങ്ങളെ എനിക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നന്മയിൽ കൂടുതൽ വളരുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള നല്ലൊരു ദിനമായിട്ട് ഇന്നേ ദിവസം മാറുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ദൈവത്തിൻ്റെ കൃപ ആരിലൂടെയൊക്കെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കും, നന്ദിയുള്ളവരായിത്തീരാം. ആരൊക്കെ നമ്മിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സ്വീകരിക്കുവാനായിട്ട്, കാണുവാനായിട്ട് ഇടവരും, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അങ്ങനെയുള്ള പ്രവൃത്തികളെക്കുറിച്ച്, അങ്ങനെയുള്ള നന്മയെക്കുറിച്ച് നമുക്ക് നന്ദിയുള്ളവരായിക്കൊണ്ട് കൃപയിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. കൃപയോടുകൂടെ ജീവിക്കുവാൻ, കരുണയോടുകൂടെ വർത്തിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനമേ.